നയതന്ത്രവും സമാധാനവും ലോകസമാധാനത്തിന് ഏറ്റവും ആവശ്യം ഇത് രണ്ടും തന്നെയാണല്ലേ. സങ്കീർണതകളെക്കാളും എന്നും മനോഹരം സമാധാനം തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. റോമൻസ് പറയുന്നത് പോലെ, ഇഫ് യു വാണ്ട് പീസ് പ്രിപ്പയർ ഫോർ വാർ. എല്ലാ രാജ്യങ്ങളും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഈ വാക്യം തന്നെയാണ് അവർ ഇന്നും പിന്തുടരുന്നത്. ഒന്നുകിൽ തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കും, അതല്ലെങ്കിൽ വിദേശത്തു നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യും. എന്തിനു വേണ്ടി? സമാധാനത്തെ പുനഃസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ ശാന്തി ലോകത്ത് നിലനിർത്താൻ, അശാന്തി ഉണ്ടാകാതിരിക്കാൻ. ഈ ട്രെൻഡ് ഇന്ന് ലോകത്ത് വലിയൊരു മാർക്കറ്റാണ്, ദ വെപ്പൻസ് മാർക്കറ്റ്. എത്രയാണ് ഇതിൻ്റെ മൂല്യം? ഏകദേശം $1.8 trillion. സമാധാനത്തിന് വേണ്ടി രാജ്യങ്ങൾ ചെലവഴിക്കുന്ന തുകയാണ് $1.8 trillion. ഇന്ത്യ, നമ്മുടെ രാജ്യം, പ്രതിരോധ രംഗത്ത് വലിയൊരു തുക ചെലവഴിക്കുന്ന കൂട്ടത്തിലാണ്. പ്രധാനമായും റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമാണ് ഇന്ത്യ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാർ. മൊത്തം ഇറക്കുമതിയുടെ 11% ആയുധങ്ങൾക്കാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം, ഈ 5 വർഷത്തിനിടെ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി 21% കുറഞ്ഞു എന്നുള്ളതാണ്. എന്താവും അതിന് കാരണം? കാരണം ഇന്ത്യ തദ്ദേശീയമായി ആയുധ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ തദ്ദേശീയമായി നിർമ്മാണം ഉയർത്തിയ ഇന്ത്യ ബയറിൽ നിന്നും ഒരു സെല്ലറായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ പ്രൈഡായ തേജസ്സും ബ്രഹ്മോസും ഒക്കെ ഇപ്പോൾ നിരവധി രാജ്യങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നിരവധി ഓഫറുകൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ കയറ്റുമതിയിലുണ്ടായ സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2015 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 1900 കോടി രൂപയായിരുന്നു. കൃത്യമായ തുക 1941 കോടി രൂപ. 2021 അത് 11607 കോടി രൂപയായി ഉയർന്നു. 2025 ഇന്ത്യ ലക്ഷ്യമിടുന്ന പ്രതിരോധ കയറ്റുമതിയുടെ മൂല്യമെന്ന് പറയുന്നത് 36500 കോടി രൂപ. ഇതാണ് ഇന്ത്യയുടെ ടാർഗറ്റ്. ആഗോള ഘടകങ്ങൾ, ആഗോള സാഹചര്യങ്ങൾ, ഇവയെല്ലാം നിലവിൽ ഇന്ത്യക്ക് അനുകൂലമാണ്. യുക്രൈനിലെ യുദ്ധം എടുക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാർ റഷ്യയാണ്. പക്ഷേ കഴിഞ്ഞ 1 വർഷമായി യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധം ഈ ആയുധ കയറ്റുമതിക്ക് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. റഷ്യൻ ടാങ്കുകൾ യുക്രൈൻ യുദ്ധഭൂമിയിൽ തകർന്നടിഞ്ഞത് ലോകരാജ്യങ്ങളെല്ലാം കണ്ടതാണ്. അവരുടെ മിസൈലുകൾ ലക്ഷ്യം തെറ്റി പതിച്ചത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും ആയുധങ്ങൾക്ക് മറ്റൊരു വിപണി കണ്ടെത്തുകയാണ്. ഓൾട്ടർനേറ്റീവ്സിനെ തിരയുകയാണ് അവർ, പകരക്കാരെ കണ്ടെത്തുകയാണ്. റഷ്യ നിലവിൽ ആയുധ കയറ്റുമതി നടത്തുന്നില്ല, ഒപ്പം സ്പെയർ പാർട്സുകളും മറ്റ് രാജ്യങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവർ യുക്രൈനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതായത് റഷ്യയുടെ ഈ തളർച്ച ഇന്ത്യക്ക് വളമായി മാറിയേക്കാം. മറ്റൊന്ന് ഇന്തോ പസഫിക് മേഖലയാണ്, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യ. എടുത്തു പറഞ്ഞാൽ ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ, ഈ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ ഓരോ ദിവസവും ചൈനീസ് ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക ആവശ്യങ്ങളും വളരെ വലുതാണ്. ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് പ്രതിരോധ ചിലവ് അവർക്ക് താങ്ങാൻ കഴിയുന്നതായിരിക്കണം. ഇന്ത്യ ഇത് രണ്ട് നൽകുന്നുണ്ട്, താങ്ങാനാവുന്ന വിലയ്ക്ക് സാങ്കേതിക വിദ്യ സഹിതം. ഇതാണ് ഇന്ത്യ ഈ രാജ്യങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓഫർ. അതും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒന്നുമില്ലാതെ. അതാണ് മേഖലയിൽ ഇന്ത്യയെ വ്യത്യസ്തരാക്കുന്നതും. അങ്ങനെ ലോകസമാധാനത്തിനായി ലോക രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്, ആയുധപ്പുരകൾ നിറയ്ക്കുകയാണ്. ഇന്ത്യയും ഒപ്പം ചേരുന്നു.